സർവജ്ഞാനിയും സർവത്തിന്റെയും നിയന്ത്രിതാവുമായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹീത കർത്തൃദിവസത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മെ വീണ്ടെടുത്ത നമ്മുടെ നാഥനെ ആരാധിക്കുവാൻ ദൈവം നമുക്ക് വീണ്ടും ഒരു ദിനം കൂടെ ദാനം ചെയ്തു. ദൈവത്തിന് സകല മഹത്വവും അർപ്പിക്കുന്നു. നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ എന്റെ ഹൃദയത്തെ നിറച്ച ഒരു ധ്യാന ചിന്ത നിങ്ങളോടൊപ്പം ഞാൻ പങ്കുവയ്ക്കുന്നു. നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 19 അധ്യായം അതിന്റെ 30 വാക്യം വായിക്കാം. യേശു പുളിച്ച വീഞ്ഞ് കുടിച്ച ശേഷം നിവൃത്തിയായി എന്ന് പറഞ്ഞു തല ചായ്ച്ച് ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തു. യേശു കർത്താവ് കാൽവറി ക്രൂശിൽ വ്യത്യസ്തമായ പീഡകൾ സഹിച്ച് കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനായി മരിക്കുന്ന രംഗം നാം കാണുകയാണ്. അവിടെ നാം വ്യക്തമായി വായിക്കുന്നു, യേശു കർത്താവ് പറയുകയാണ്, പുളിച്ച വീഞ്ഞു കുടിച്ച ശേഷം നിവൃത്തിയായി. അതെ, ടെറ്റലസ്റ്റായി, സകലവും നിവൃത്തിയായി, ഇറ്റ് ഈസ് ഫിനിഷ്ഡ് എന്ന ആ വാക്ക് യേശു പറയുമ്പോൾ നിരവധി തിരുവചന പ്രവചനങ്ങളുടെ നിറവേറൽ നടന്നു എന്നുള്ളത് വ്യക്തമാക്കിക്കൊണ്ടാണ് കർത്താവ് ആ വാക്കുകൾ പറയുന്നത്. യേശു കർത്താവ് നിവൃത്തിയായി എന്ന് പറയുമ്പോൾ തിരുവെഴുത്തുകൾ നിവൃത്തിയായി എന്ന് അതിന് ഒരർത്ഥമുണ്ട്. എന്താണ് തിരുവെഴുത്തുകൾ നിവൃത്തിയായി എന്ന് യേശു പറയുന്നതിന്റെ കാരണം? തീർച്ചയായും ദൈവത്തിന്റെ വചനത്തിൽ കാലങ്ങൾക്ക് മുമ്പ് തന്നെ ദൈവം പറഞ്ഞിരുന്ന, അരുളി ചെയ്തിരുന്ന, അഥവാ പ്രവാചകന്മാരിലൂടെ പ്രവചിച്ചിരുന്ന ആ വാക്കുകളെല്ലാം ഒന്നുപോലും വിടാതെ സകലവും നിവൃത്തിയായി എന്നാണ് യേശു കർത്താവ് പറഞ്ഞ നിവൃത്തിയായി എന്ന ആ വാക്കിന്റെ ഒരു അർത്ഥം. നാം ലൂക്കോസിന്റെ സുവിശേഷം 24 അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 25-ഉം 26-ഉം വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നു. അവൻ അവരോട്, അയ്യോ ബുദ്ധിഹീനരെ, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നതെല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ, ക്രിസ്തു ഇങ്ങനെ കഷ്ടം അനുഭവിച്ചിട്ട് തന്റെ മഹത്വത്തിൽ കടക്കേണ്ടതല്ലയോ എന്ന് പറഞ്ഞു. എമ്മൗസിലേക്ക് പോകുന്ന രണ്ട് ശിഷ്യർ, യേശു കർത്താവ് ഉയിർത്തെഴുന്നേറ്റു, യേശു കർത്താവിന്റെ ശരീരം കല്ലറയിൽ ഇല്ല എന്നുള്ള വാർത്ത കേട്ടിട്ട് ഭയന്ന് യെരുശലേം വിട്ട് എമ്മൗസിലേക്ക് പോകുന്നവരാണ്. അവരെ കർത്താവ് അവർക്ക് തിരിച്ചറിയുവാൻ കഴിയാത്ത വിധത്തിൽ അവരോടൊപ്പം നടന്നിട്ട് അവരെ വിളിക്കുന്ന വാക്ക് മന്ദബുദ്ധികളെ, ബുദ്ധിഹീനരെ എന്നിങ്ങനെയാണ്. എന്താ കാരണം? കർത്താവ് അവരുടെ കൂടെ നടക്കുമ്പോൾ ജീവിച്ച് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് അവരുടെ കൂടെ നടക്കുന്ന ആ കർത്താവ് അവരോട് പറയുകയാണ്, കർത്താവിന്റെ വചനത്തിൽ പ്രവാചകന്മാർ മുൻകൂട്ടി പറഞ്ഞ അതുപോലെയാണ് കർത്താവ് മരിച്ചിരിക്കുന്നത്, അതുകൊണ്ട് അത് വിശ്വസിക്കുവാൻ കഴിയാത്ത ഇവർ മന്ദബുദ്ധികളാണ്, ബുദ്ധിഹീനരാണ്, അത് വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ എന്നാണ് യേശു കർത്താവ് അവരെ വിളിക്കുന്നത്. അതുകൊണ്ട് പ്രവാചകന്മാർ പറഞ്ഞത് സകലവും നിവൃത്തിയാകണമായിരുന്നു. എന്താണ് പ്രവാചകന്മാർ പറഞ്ഞത്? ലൂക്കോസിന്റെ സുവിശേഷം 24 അധ്യായം അതിന്റെ 44 വാക്യം കൂടെ നാം വായിക്കാം. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്, പിന്നെ അവൻ അവരോട്, ഇതാകുന്നു നിങ്ങളോടുകൂടെ ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞ വാക്ക്, മോശയുടെ ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നതൊക്കെയും നിവൃത്തിയാകണം എന്നുള്ളത് തന്നെ എന്ന് പറഞ്ഞു. യേശു കർത്താവ് ഉയിർത്തെഴുന്നേറ്റ ആ ദിവസം തന്നെ തന്റെ ശിഷ്യന്മാർക്ക്, അപ്പോസ്തലന്മാർക്കെല്ലാം പ്രത്യക്ഷപ്പെട്ടിട്ട് അവരോട് പറയുകയാണ്, മോശയുടെ ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനത്തിലും എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നതൊക്കെയും നിവൃത്തിയാകണം. യേശു കർത്താവ് ക്രൂശിൽ കഷ്ടമനുഭവിച്ചു മരിക്കണമെന്നുള്ളത് ദൈവത്തിന്റെ അലംഘനീയമായ ഒരു തീരുമാനമായിരുന്നു. ദൈവം നിത്യതയിലെ വീണ്ടെടുപ്പിനു വേണ്ടി,
വീണു പോയ മനുഷ്യന്റെ വീണ്ടെടുപ്പിന് വേണ്ടി ഒരുക്കിയിരുന്ന ഒരു പദ്ധതിയായിരുന്നു അത്. അതുകൊണ്ട് യേശു കർത്താവ് പഴയ നിയമത്തിലെ സകല പുസ്തകങ്ങളിലും പറഞ്ഞിരിക്കുന്നത് പോലെ കഷ്ടമനുഭവിച്ച് ഉയർത്തെഴുന്നേൽക്കേണ്ടത് ആവശ്യമായിരുന്നു എന്നുള്ളത് ഇവിടെ വ്യക്തമാക്കുകയാണ്. അതെ, തിരുവെഴുത്തുകളുടെ നിവൃത്തിയായിരുന്നു യേശുവിന്റെ മരണം. യേശു കർത്താവ് കഷ്ടം അനുഭവിക്കണമെന്നുള്ളത് തിരുവെഴുത്തുകളിൽ ഉള്ള വ്യക്തമായ ഒരു കാര്യമാണ്. യേശു കർത്താവിന്റെ കഷ്ടാനുഭവത്തെ കുറിച്ച് വളരെ വ്യക്തമായി പരാമർശിച്ചിട്ടുള്ള വ്യത്യസ്തമായ വേദഭാഗങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സങ്കീർത്തനം 22, അതിന്റെ 11 മുതൽ 18 വരെയുള്ള വാക്യം. കഷ്ടം അടുത്തിരിക്കുകയാൽ എന്നെ വിട്ടകന്നിരിക്കരുതേ, സഹായിക്കുവാൻ മറ്റാരുമില്ലല്ലോ. അനേകം കാളകൾ എന്നെ വളഞ്ഞു, ബാശാൻ കൂറ്റന്മാർ എന്നെ ചുറ്റിയിരിക്കുന്നു. ഭുഭിക്ഷയോടെ അലറുന്ന സിംഹം പോലെ അവർ എന്റെ നേരെ വായ് പിളർക്കുന്നു. ഞാൻ വെള്ളം പോലെ തൂകിപ്പോകുന്നു, എന്റെ അസ്ഥികളെല്ലാം ബന്ധം വിട്ടിരിക്കുന്നു. എന്റെ ഹൃദയം മെഴുകുപോലെയായി, എന്റെ കുടലിന്റെ നടുവെ ഉരുകിയിരിക്കുന്നു. എന്റെ ശക്തി ഓട്ടുകഷ്ണം പോലെ ഉണങ്ങിയിരിക്കുന്നു, എന്റെ നാവ് അണ്ണാക്കോട് പറ്റിയിരിക്കുന്നു. നീ എന്നെ മരണത്തിന്റെ പൊടിയിൽ ഇട്ടുമിരിക്കുന്നു. നായ്ക്കൾ എന്നെ വളഞ്ഞു, ദുഷ്ടന്മാരുടെ കൂട്ടം എന്നെ ചുറ്റിയിരിക്കുന്നു. അവർ എന്റെ കൈകളെയും കാലുകളെയും തുളച്ചു, എന്റെ അസ്ഥികളെ ഒക്കെയും എനിക്കെണ്ണാം. അവർ എന്നെ ഉറ്റുനോക്കുന്നു, എന്റെ വസ്ത്രം അവർ പകുത്തെടുത്തു, എന്റെ അങ്കിക്കായി അവർ ചീട്ടിടുന്നു. ഈ വേദഭാഗത്ത് യേശു കർത്താവ് ക്രൂശിൽ കിടന്നുകൊണ്ട് എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞ ആ വാക്ക്, പുളിച്ച വീഞ്ഞു കുടിച്ച ശേഷം നിവൃത്തിയായി എന്ന് പറഞ്ഞ ആ വാക്ക്, ഇതൊക്കെ തിരുവചനത്തിൽ യേശു കർത്താവിന്റെ കഷ്ടതയെ കുറിച്ച് ക്രൂശുമരണത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ള പ്രവചനത്തിന്റെ നിറവേറലായിരുന്നു എന്ന് സങ്കീർത്തനം 21 നിന്ന് നമുക്ക് കാണുവാൻ കഴിയും. അവിടെ പറയുകയാണ്, എന്റെ ഹൃദയം മെഴുകുപോലെ ആയി, എന്റെ ശക്തി ഓട്ടുകഷ്ണം പോലെ ഉണങ്ങി, എന്റെ നാവ് അണ്ണാക്കോട് പറ്റി. അതെ, ദാഹം കാരണം വല്ലാത്ത ഒരവസ്ഥയിലൂടെ കടന്നു പോകുന്ന പ്രാണനാഥനെ നമുക്ക് അവിടെ കാണുവാൻ കഴിയും. അത് കഴിഞ്ഞ് യേശു കർത്താവ് പറയുകയാണ്, എന്റെ വസ്ത്രം അവർ പകുത്തെടുത്തു, എന്റെ അങ്കിക്കായി അവർ ചീട്ടിടുന്നു. അതെത്രയോ വ്യക്തമായി ക്രൂശിൽ നിറവേറി എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പിന്നെയും കാണുകയാണ്, അവർ എന്റെ കൈകളെയും കാലുകളെയും തുളച്ചു. യേശു കർത്താവിന്റെ കൈകളും കാലുകളും ആണികൾ കൊണ്ട് ആ തുളയ്ക്കപ്പെട്ട കൈകാലുകളായിരുന്നു. ക്രൂശിലെ മരണത്തിന്റെ ഭീകരത, യേശു കർത്താവിന്റെ ക്രൂശു മരണത്തിൽ നിറഞ്ഞു നിന്ന കഷ്ടത എന്താണെന്ന് നമുക്ക് സങ്കീർത്തനം 22 കാണുവാൻ കഴിയും. അതുപോലെ തന്നെ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായം, അതിന്റെ 7 മുതൽ 12 വരെയുള്ള വാക്യത്തിൽ, ആ 53-ാം അധ്യായം മുഴുവനും യേശു കർത്താവിന്റെ ക്രൂശുമരണത്തോടുള്ള ബന്ധത്തിൽ അവൻ അനുഭവിക്കുന്ന കഷ്ടതയാണ് കാണുവാൻ കഴിയുന്നത്. എന്നാൽ വേഗം 7 മുതൽ 12 വരെയുള്ള വാക്യം വായിക്കുന്നു. തന്നെ താൻ താഴ്ത്തി, വായെ തുറക്കാതെ ഇരുന്നിട്ടും അവൻ പീഡിപ്പിക്കപ്പെട്ടു. കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്തിരിക്കുന്നവരുടെ മുമ്പാകെ മിണ്ടാതെ ഇരിക്കുന്ന ആടിനെ പോലെയും അവൻ വായെ തുറക്കാതിരുന്നു. അവൻ പീഡനത്താലും ശിക്ഷാവിധിയാലും എടുക്കപ്പെട്ടു, ജീവനുള്ളവരുടെ ദേശത്തു നിന്ന് അവൻ ഛേദിക്കപ്പെട്ടു. എന്നും എന്റെ ജനത്തിന്റെ അതിക്രമം നിമിത്തം അവന് ദണ്ഡനം വന്നു എന്നും അവന്റെ തലമുറയിൽ ആര് വിചാരിച്ചു? അവൻ സാഹസമൊന്നും ചെയ്യാതെയും അവന്റെ വായിൽ വഞ്ചനയൊന്നും ഇല്ലാതെയും ഇരുന്നിട്ടും അവർ അവന് ദുഷ്ടന്മാരോടുകൂടെ ശവക്കുഴി കൊടുത്തു. അവന്റെ മരണത്തിൽ അവൻ സമ്പന്നന്മാരോടുകൂടെ ആയിരുന്നു, എന്നാൽ അവനെ തകർത്തു കളവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. അവനു കഷ്ടം വരുത്തി, അവന്റെ പ്രാണൻ ഒരു അകൃത്യയാഗമായി തീർന്നിട്ട് അവൻ സന്തതിയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും യഹോവയുടെ ഇഷ്ടം അവന്റെ കൈയാൽ സാധിക്കുകയും ചെയ്യും. അവൻ തന്റെ പ്രയത്നഫലം കണ്ടു തൃപ്തനാകും. നീതിമാനായ എന്റെ ദാസൻ തന്റെ പരിജ്ഞാനം കൊണ്ട് പലരെയും നീതീകരിക്കും, അവരുടെ അകൃത്യങ്ങളെ അവൻ വഹിക്കും. അതുകൊണ്ട് ഞാൻ അവന് മഹാന്മാരോടുകൂടെ ഓഹരി കൊടുക്കും, ബലവാന്മാരോടുകൂടെ അവൻ കൊള്ള പങ്കിടും. അവൻ തന്റെ പ്രാണനെ മരണത്തിൽ ഒഴുക്കിക്കളയുകയും അനേകരുടെ പാപം വഹിച്ചും അതിക്രമക്കാർക്കു വേണ്ടി ഇടനിന്നും കൊണ്ട് അതിക്രമക്കാരോടുകൂടെ എണ്ണപ്പെടുകയും ചെയ്യുകയാൽ തന്നെ
ഇവിടെ നാം കാണുകയാണ് യേശു കർത്താവിന് ദുഷ്ടന്മാരോടുകൂടെ ശവക്കുഴി കൊടുക്കുന്ന രംഗം. അവൻ തന്റെ മരണത്തിൽ സമ്പന്നന്മാരോടുകൂടെ ആയിരുന്ന ആ നിലപാട്, അവന്റെ ശവസംസ്കാരം, യേശു കർത്താവിന്റെ കഷ്ടത, അവൻ തന്റെ പ്രാണനെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്ന അനുഭവം. ഇങ്ങനെ വ്യത്യസ്തമായ യേശു ക്രിസ്തുവിന്റെ മശിഹ അനുഭവിക്കേണ്ട കഷ്ടതകളെ വർണ്ണിച്ചിരിക്കുന്ന ഒരു വേദഭാഗമാണ് ഇത് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് കഷ്ടത അനുഭവിച്ച് നിങ്ങൾക്കും എനിക്കും വേണ്ടി മരിച്ചപ്പോൾ അവൻ തിരുവെഴുത്തുകളുടെ നിവൃത്തിയായിട്ടാണ് കഷ്ടമനുഭവിച്ചത് എന്ന് നാം കാണുന്നു. യോഹന്നാന്റെ സുവിശേഷം 19:28 നാം ഇങ്ങനെ വായിക്കുന്നു, അതിന്റെ ശേഷം സകലവും തികഞ്ഞിരിക്കുന്നു എന്ന് യേശു അറിഞ്ഞിട്ട് തിരുവെഴുത്ത് നിവൃത്തിയാകുമെന്നും എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞു. യേശു കർത്താവ് ഓരോ കാര്യങ്ങളും ആ ക്രൂസിൽ ചെയ്തപ്പോഴും തിരുവെഴുത്ത് നിവൃത്തിയാകുകയായിരുന്നു. അതുകൊണ്ട് യേശുവിന്റെ ക്രൂശു മരണം തിരുവെഴുത്തുകളുടെ നിവൃത്തിയായിരുന്നു. യേശു നിവൃത്തിയായി എന്ന് പറഞ്ഞപ്പോൾ അതിന്റെ ഒന്നാമത്തെ അർത്ഥം തിരുവെഴുത്തുകളുടെ നിവൃത്തി എന്ന വണ്ണം കഷ്ടമനുഭവിച്ച് തികഞ്ഞവനായി യേശു മരിക്കുമ്പോഴാണ് യേശു കർത്താവ് പറയുന്നത് നിവൃത്തിയായി. തിരുവെഴുത്തിൽ പറഞ്ഞിരിക്കുന്ന ക്രിസ്തുവിന്റെ കഷ്ടതയെക്കുറിച്ചുള്ള സകലവും കാൽമുറി ക്രൂശിൽ യേശു കർത്താവ് കഷ്ടമനുഭവിച്ചപ്പോൾ നിവൃത്തിയായി. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കും എനിക്കും വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന നമ്മുടെ കർത്താവിന്റെ പാദത്തിങ്കൾ നമുക്ക് വീഴാം. അവൻ രാജാധിരാജാവും കർത്താധി കർത്താവുമാണ്. അവന്റെ മുഖം നാം കാണും, അവന്റെ പൊന്മുഖം നാം കാണും, അവന്റെ മുറിവുകളിൽ നാം ചുംബിക്കും, അവനോട് നാം നമ്മുടെ സ്നേഹത്തിൽ പറയും, എനിക്ക് വേണ്ടി ഏറ്റ മുറിവുകൾക്കായി, എനിക്ക് വേണ്ടി ക്രൂശിൽ പിടഞ്ഞു മരിച്ചതിനായി, എന്നെ രക്ഷിക്കുവാൻ ചോര ചിന്തിയതിനായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു എന്ന് പറഞ്ഞ് അവനെ നാം വണങ്ങും. ഇന്ന് പകലിലും ഈ കാര്യം പറഞ്ഞ് നമുക്ക് അവനെ ആരാധിക്കാം, സ്തോത്രം ചെയ്യാം. പരിശുദ്ധനായ ഞങ്ങളുടെ പ്രിയ പിതാവേ, അങ്ങയുടെ പുത്ര മുഖാന്തരം ഞങ്ങൾ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് വേണ്ടി കഷ്ടമനുഭവിച്ച് കഷ്ടങ്ങളാൽ തികഞ്ഞവനായി ക്രൂശിൽ മരിച്ച അങ്ങയുടെ പുത്രനെ ഞങ്ങൾ തിരുസന്നിധിയിൽ ഏറ്റവും ഉയർത്തി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. സകല മാനവും ബഹുത്വവും സർവോല്ലഭനായ ദൈവമേ, ത്രിയേക ദൈവത്തിന്റെ സന്നിധി ഞങ്ങൾ അർപ്പിച്ച് സർവോല്ലഭനായ പ്രിയ പിതാവേ, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ.